ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് എന്റെ സ്റ്റെയർകേസ് ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒന്നുമല്ല, എല്ലാ റിയൽ പ്ലാന്റ്സ് ആണ്. ആ പ്ലാന്റ്സ് വെച്ചിട്ട് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ പരഗോളയിൽ നിന്നുള്ള സൺലൈറ്റ് ഡയറക്റ്റ് സ്റ്റെയറിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ ചെടികളൊന്നും വേറെ പുറത്ത് വെക്കേണ്ട, വെയിൽ കൊള്ളിക്കാൻ വേണ്ടി പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എല്ലാ സ്റ്റെപ്പിലും, ഞാൻ നേരത്തെ വെച്ചിരുന്നത് ഓരോ സ്റ്റെപ്പ് ഇടപെട്ട് ഇടപെട്ടായിരുന്നു, ഇപ്പം ഞാൻ എല്ലാ സ്റ്റെപ്പിലും പ്ലാന്റ്സ് വെച്ച് അപ്പം കാണാൻ നല്ല ഭംഗി തോന്നി. അപ്പം ആ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്ലാന്റ്സാണ് വെച്ചിരിക്കുന്നതെന്ന് കാണാം. ഈ പ്ലാന്റ് കലേഡിയമാണ്, കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതെനിക്ക് ഒരു പറമ്പിൽ നിന്ന് കിട്ടിയാണ്, പ്ലാന്റ് ഹണ്ടിങ്ങിൽ എനിക്കൊരു പറമ്പിൽ നിന്ന് കിട്ടിയൊരു വെറൈറ്റിയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഗ്രീൻ ലീഫിൽ ഒരു വൈറ്റ് വെയിൻ പോലെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണിത്. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്, ഗ്രീൻ കളറിലെ സ്നേക്ക് പ്ലാന്റ്. ഇതിനങ്ങനെ ഒരുപാട് വെള്ളമൊന്നും വേണ്ടാത്ത ചെടിയാണ്, എവിടെ വേണേലും നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വളർത്താൻ പറ്റും. ഇതാണ് ഇലമുളച്ചി, ഇലമുളച്ചി എന്നാണ് ഈ ചെടിയുടെ പേര്. ഇലയിൽ നിന്നാണ് പുതിയ ചെടികൾ കിളിർത്ത് വരുന്നത്. ഈ ഇലയുടെ സൈഡിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തൈകൾ വരും കുറച്ചുകൂടായി കഴിയുമ്പോൾ. അല്ലാതെ തന്നെ ഈ ഇല ഒഴിച്ചു വെച്ചാലും വേറെ പുതിയ ചെടി ആയി വരികയും ചെയ്യും. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ കല്ല് ഉരുകിപ്പോകുന്ന പറയുന്നത്, നമ്മൾ മൂത്രത്തിക്കല്ലൊക്കെ വരത്തില്ല, അത് ഉരുകിപ്പോകുന്നതാണ് പറയുന്നത്. ഇത് സിങ്കോണിയാണ്, സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. വൈറ്റ് കളറിലെ ലീഫുമായിട്ട് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റി. ഇത് നമ്മുടെ കണ്ണാടി ചെടി, നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിലത്ത് നല്ല കളറ് വേണമെങ്കിൽ, ഇലയ്ക്ക് നല്ല കളറ് കിട്ടണമെങ്കിൽ വെയിൽ കൊള്ളണം. വെയിലത്ത് നോക്കുമ്പോൾ നല്ല കളറായിരിക്കും ഇലയ്ക്ക്. ഇത് റിയോ പ്ലാന്റ്, ബോർഡർ പ്ലാന്റ് എന്നൊക്കെ പറയും. റിയോ പ്ലാന്റ്, ഇതിൻ്റെ ലീഫിൻ്റെ അടിവശം ഒരു പിങ്ക് കളറാണ്, മുകളിൽ ഒരു ഇളം പച്ച കളർ. നല്ലൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ കലേഡിയം, ഇതും എനിക്കൊരു പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയാണ്. പ്ലാന്റ് ഹണ്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, കാണത്തിനുണ്ടെന്ന് കാണണം. ഈ കലേഡിയം, കലേഡിയത്തിൻ്റെ വെറൈറ്റി, ഗ്രീൻ ലീഫിൽ ഇങ്ങനെ റെഡ് നടുക്കായിട്ട് റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റി. ഇത് സ്നേക്ക് പ്ലാന്റ്, ലീഫിൽ ഇങ്ങനെ ബോർഡറിൽ യെല്ലോ കളർ വരുന്ന വെറൈറ്റിയാണ്. ഇത് സിങ്കോണിയ, സിങ്കോണിയ ഇങ്ങനെ ക്രീപ്പറാണിത്. ഇതിങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, ഒരു കമ്പൊക്കെ വെച്ച് കൊടുത്താൽ അതിലോട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറും. ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ട് വളരുന്ന സിങ്കോണിയ. ഇത് സ്നേക്ക് പ്ലാന്റ്, യെല്ലോ ഷെയ്ഡ് വരുന്ന സ്നേക്ക് പ്ലാന്റ്. ഇത് ഫേൺ, ഫേൺ വെറൈറ്റിയാണിത്. ഇത് ഒരു ചെറിയൊരു പീസ് കൊണ്ട് വെച്ചാൽ നമുക്കത് തിക്കായിട്ട് വളർന്നിട്ടത്. ഇതുപോലെ ഞാൻ ഇതുപോലൊരു ചെറിയ വെച്ചാണ്, വേരോടുകൂടി ഒരു ചെറിയ ലീഫ് കൊണ്ട് വെച്ചാണ്. പക്ഷെ അത് അതിൽ നിന്ന് ഇത്രയും ആയിക്കട്ടെ. ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് ചെടികൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് വളർന്ന് കിട്ടും. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്, ഒരു ചെറിയ സ്നേക്ക് പ്ലാന്റ്. ഈ ഒരു വെറൈറ്റി, ഇത്തിരി നീളമൊക്കെ, അതിലെ ലീഫൊക്കെ ഈ ഒരു വലിപ്പമേ ആകത്തുള്ളൂ. ഇങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് സ്നേക്ക് പ്ലാന്റ്. ഇത് സിങ്കോണിയ, സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് കണ്ടോ, ലീഫിലൊരു പിങ്ക് കളറിലെ വെയിനും ഒക്കെ ആയിട്ട് വരുന്നൊരു സിങ്കോണിയത്. സിങ്കോണിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്, പല കളറുണ്ട്, റെഡ് കളറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റെയറിലൊക്കെ വെച്ചിരിക്കുന്ന ഈ രണ്ട് സിങ്കോണിയ സ്റ്റെയറിൽ വെച്ചിരിക്കുന്ന ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് ഞാൻ ലീഫ് വെച്ച് കിളിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, ലീഫ് മാത്രം വെച്ചിരിക്കുന്നത്. അതെന്ത് കുഞ്ഞു കുഞ്ഞു തൈകൾ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ, ഓരോ ലീഫ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചതാണ്. ഇത് വന്നിട്ട് എന്താ പറയുന്നത്, നമ്മുടെ പനിക്കൂർക്കയില്ലേ, പനിക്കൂർക്കയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. കളർഫുള്ളായിട്ടുള്ളൊരു പനിക്കൂർക്ക എന്ന് പറയുന്നത്. ഇതിട്ട് ഞങ്ങൾ വെള്ളമൊക്കെ തിളപ്പിക്കാറുണ്ട്. പനിക്കൂർക്കയുടെ അതേ ഫ്ലേവർ ഇപ്പം നമ്മൾ ഇല പിടിച്ചാൽ തന്നെ മണമൊക്കെ വരുന്നുണ്ട്. നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഈ ഒരു വെറൈറ്റി. ഇത് നമ്മുടെ റിബൺ പ്ലാന്റ് കേട്ടോ, റിബൺ പ്ലാന്റ് എന്ന് പറയും. നല്ല ഭംഗിയാണ് കാണാൻ, നീണ്ട ഇലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായി, ഒരു വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് ഇലയിൽ, അത് കാരണം നല്ല ഭംഗിയായത്. ഇത് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ വരുന്നൊരു ചെടിയാണ്. ഇത് ഫിലോഡെൻഡ്രോൺ, കാട് പോലെ വളരുന്നൊരു ചെടിയാണ് ഫിലോ. ഒരൊറ്റ പീസ് വെച്ചാൽ മതി കാട് പോലെ വളർന്ന് കയറി, ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെള്ളത്തിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെള്ളത്തിലാണേലും വെക്കാം. നല്ലൊരു ഗ്ലൈസിങ് വരുന്നൊരു ലീഫിലൊരു ഗ്ലൈസിങ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് എന്താ പറയണേ, നമ്മുടെ കൈതച്ചക്കയൊക്കെ ഇല്ലേ അതുപോലെ ഇരിക്കും, മുള്ള വരും സൈഡിൽ. പക്ഷേ ഇപ്പം മുള്ളായി വന്നിട്ടില്ല, ചെറിയ തൈ വെച്ചിട്ടേ ഉള്ളൂ. ഇത് വലുതാകുമ്പം വലിയ ഒത്തിരി വലുതാകുന്നതാണ്, ഇങ്ങനെ
കൈതച്ചക്കയുടെ ചെടി പോലെ തന്നെ ഇരിക്കും. നല്ല വിടർന്ന് വളരുന്നൊരു ചെടിയാണ്. അപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടേ ഉള്ളത്. ഇതൊരു റിബൺ പ്ലാന്റാണ്. ഇത് വന്നിട്ട് നമ്മുടെ അലോവേറ അല്ലേ, എന്താ പറയുന്നത്, കറ്റാർ വാഴ, കറ്റാർ വാഴയാണ്. അതും കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടാണ് തോന്നുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വാട്ടമൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ടെന്നിട്ടും. ഇത് അഗ്ലോണിമ, അഗ്ലോണിമയുടെ സിൽവർ ഷെയ്ഡ് വരുന്ന അഗ്ലോണിമയത്. ഈ ഇലയിലൊരു സിൽവർ ഷെയ്ഡ്. ഇതെനിക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിൽ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ ഒരു ചെടിയാണ്. ഇത് സ്നേക്ക് പ്ലാന്റ്, ഗ്രീൻ കളറിലെ സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഞാനിവിടെ ഒരു സ്റ്റെയറിൽ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പർപ്പിൾ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ചെടിയാണ് വെച്ചിരിക്കുന്നത്. അത് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുക താഴോട്ട്. അത് നല്ല ഭംഗിയാണ് കേട്ടോ. അത് ഏത് കാലാവസ്ഥയിലും ക്ലൈമറ്റിലും ഇൻഡോറായിട്ടോ ഔട്ട്ഡോറോട്ടോ ഒക്കെ വെള്ളത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണിത്. പർപ്പിൾ ഹാർട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും. തണ്ടലൊക്കെ ഒന്ന് മുട്ടിയാൽ മതി, പെട്ടെന്ന് ഒടിഞ്ഞൊടിഞ്ഞു പോകും. അതുപോലെ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി, പെട്ടെന്ന് കിളുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ചെടിയത്. അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് ചെടികൾ വെക്കുന്നെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും വെയിൽ കൊള്ളിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ സ്റ്റെയറിൻ്റെ സൈഡിലൊക്കെയാണ് ചെടികൾ വെക്കുന്നെങ്കിൽ സ്റ്റെയറിൻ്റെ സൈഡിൽ സാധാരണ ജനലുകൾ കാണാറുണ്ട്. അപ്പോൾ ആ ജനലൊക്കെ തുറന്നിട്ട് ആ പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിലാക്കി കൊടുക്കണം. ജനലില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ചെടികളൊക്കെ പുറത്തെടുത്ത് വെച്ച് അതിനെ ഒന്ന് വെയിൽ കൊള്ളിക്കണം. എനിക്കിവിടെ പരകോളം ഉള്ള കാരണം ഡയറക്റ്റ് സൺലൈറ്റ് ഉച്ചയ്ക്കത്തെയും വൈകിട്ടത്തേക്ക് സൺലൈറ്റ് അകത്തേക്ക് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ ഈ സ്റ്റെയറിൻ്റെ സൈഡിൽ വെക്കുന്ന ചെടികളൊന്നും എനിക്കങ്ങനെ വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇൻഡോറായിട്ട് ചെടികളൊക്കെ സെറ്റ് ചെയ്താലും അതിന് അത്യാവശ്യം സൺലൈറ്റൊക്കെ കിട്ടിയാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടത് വളരത്തുള്ളൂ. അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മൾ വളമൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. എങ്കിലും ആഴ്ചയിലൊരിക്കൽ വളം ഇട്ട് കൊടുക്കുക. ഞാൻ ചാണകപ്പൊടിയാണ് ആഴ്ചയിലൊരിക്കൽ ഇട്ട് കൊടുക്കുന്നത്. അകത്ത് വെക്കുന്ന ചെടികളിലൊന്നും അങ്ങനെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ എല്ലുപൊടിയോ വേപ്പിൻപിണ്ണാക്കോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇൻഡോറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ചെടികൾക്ക് ഒരുപാട് വെള്ളം വേണ്ടാത്ത ചെടികളായിരിക്കും. അപ്പം വെള്ളത്തിൻ്റെ അളവ് അത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഒഴിക്കുക. മണ്ണൊക്കെ ഒന്ന് ഡ്രൈ ആയാൽ മാത്രം നമ്മൾ വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ചൂടൊക്കെ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്നേക്ക് പ്ലാന്റിനൊന്നും ഒരുപാട് വെള്ളം വേണ്ട. ആഴ്ചയിൽ ഒരിക്കലൊക്കെ മണ്ണ് നല്ലതായിട്ട് ഡ്രൈ ആയെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ സ്റ്റെയറിൽ ചെടികൾ ഒരു സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു സൈഡിൽ കൂടെ കയറിപ്പോകാനുള്ള ഒരു സ്പേസും കൂടെ അവിടെ വേണം. അപ്പം നമ്മൾ ഒരുപാട് വലിയ ചട്ടികളിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് കയറിപ്പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വേണം. അപ്പം സ്റ്റെയറിലൊക്കെ ചെടി വെക്കുമ്പോൾ അത്യാവശ്യം ചെറിയ ചട്ടിയിൽ വേണം നമ്മൾ വെക്കാൻ. അപ്പം ചെടികൾ വളരാനുള്ള ഒരു ഇതും കൂടെ നോക്കണം. ചട്ടിയുടെ വലുപ്പവും ചെടികളുടെ ആ രീതിയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റെയറിലൊക്കെ ചെടി വെക്കാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ വേണ്ടി കാണാം. താങ്ക് യു.